Hi friends, welcome to third standard Maths Worksheet. Ella kootukarkkum moonam class Maths Worksheet ilekku swagatham. Appol ini ivide namm appol discuss cheyan pogunnathu third standard Maths aanu. Appol video ilekku kadakkumbo kootayude poi maranna pole thanne indha activities okke kootayirunne sonnamai cheyan shramikkane. Mattu camera ullathu ningal adhimayittana ee channel kaanunnengilum ingeyulla video labikkan vendi ningal appol thini channel subscribe cheyane. വീഡിയോ ഇഷ്ടമല്ല കൂടുതൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളെ കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലൂടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. രണ്ട് പ്രവർത്തനങ്ങൾ തന്നിരിക്കുന്നത്. ഒന്നെന്താണ്? അതെ, സമയം എഴുതാമോ? ക്യാൻ യു റൈറ്റ് ദ ടൈം ബിലോ? ഇവിടെ ക്ലോക്കിൽ സമയം തന്നിട്ടുണ്ട്. അത് ക്ലോക്കിൽ സമയം കാണിക്കുന്നുണ്ട്. അത് എത്രയാണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. പിന്നെ എന്താണ്? സൂചി വരക്കാം. താഴെ നിങ്ങൾക്ക് സമയം ഏത് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ക്ലോക്കിലൂടെ വരക്കാനാണ് പറയുന്നത്. ഡ്രോ ദ ടു ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്, ക്ലോക്കിൽ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കടന്നാലും ഫസ്റ്റ് എന്താണ്? സമയം എഴുതാം അല്ലേ. വി ക്യാൻ റൈറ്റ് ദ ടൈം ബിലോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? അതെ, ചുവന്ന ഹവർ സൂചി, മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? അതെ, ആറിൻ്റെ അവിടെയാണുള്ളത്. അപ്പോൾ ആറ് മണി എത്രയാണ്? എത്രയാണ്? അതെ, ആറ് മണി മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? അത് നാലിൻ്റെ ഫോറിലാണുള്ളത്, നാല് മിനിറ്റാണുള്ളത്. അപ്പോൾ എത്രയാണ്? അതെ, 20 മിനിറ്റ് 20 മിനിറ്റ്. സെക്കൻഡ് സൂചി എവിടെയാണുള്ളത്? അതെ, 11 മിനിറ്റാണ്. അപ്പോൾ 11 മിനിറ്റായാൽ 11 കഴിഞ്ഞ് തൊട്ടപ്പുറമാണുള്ളത്. അപ്പോൾ എത്രയാണ്? അതെ, 11 എത്രയാണ്? അതെ, 55 പതിനൊന്ന്. 11 എന്ന് പറഞ്ഞാൽ 55 സെക്കൻഡാണ്. അതിൻ്റെ തൊട്ടപ്പുറം അപ്പോൾ എത്രയാകും? അതെ, 56. അപ്പോൾ 6 മണി 20 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് ലഭിക്കും. 6 hour 20 minute 56 seconds എന്ന് ലഭിക്കും. എങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത് അറിഞ്ഞുകൂടെ? എന്താണ്? അതെ, 6 മണി എന്ന് പറയുന്നത് ആറ് ആ മണിക്കൂർ സൂചി 6 അടുത്തായതുകൊണ്ട് തന്നെ 6 മണി 6 hour എന്ന് പറയും. 20 മിനിറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതെ, 4 അടുത്താണ് മിനിറ്റ് സൂചിയുള്ളത്. മിനിറ്റ് ഹാൻഡ് എവിടെയാണുള്ളത്? അതെ, 20 മിനിറ്റ് 4 അടുത്താണ്. അപ്പോൾ 20 മിനിറ്റ്. സെക്കൻഡ് സൂചി എവിടെയാണുള്ളത്? അത് 11 അടുത്ത്. അപ്പോൾ എത്രയാണ്? 11 കഴിഞ്ഞ് തൊട്ടപ്പുറം. അപ്പോൾ 55 56 ആകും. അപ്പോൾ നമുക്ക് എത്ര ലഭിക്കും? അതെ, 6 മണി 20 മിനിറ്റ് 56 സെക്കൻഡ്, 6 hour 20 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് ലഭിക്കും. ഇനി അടുത്തതുപോലെ അടുത്ത് നോക്കിയാലോ എത്രയാണ് അവിടെ? അതെ, മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? ഹവർ സൂചി എവിടെയാണുള്ളത്? അതെ, 8 അടുത്താണുള്ളത്. അപ്പോൾ എത്രയാണ്? എത്ര മണിയാണ്? എത്ര ഹവറാണ്? അതെ, 8 മണി അല്ലേ, 8 hour. മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? 2 അടുത്ത്. അപ്പോൾ 2 അടുത്ത് എത്ര മിനിറ്റാണ്? അതെ, 10 മിനിറ്റ്. അപ്പോൾ 8 മണി 10 മിനിറ്റ്, 8 hour 10 മിനിറ്റ്. മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? അല്ല, സെക്കൻഡ് സൂചി എവിടെയാണുള്ളത്? അതെ, 12 കഴിഞ്ഞ്. അപ്പോൾ 1 2 3 ഫോറിൻ്റെയും തൊട്ടപ്പുറമുള്ള 4 സെക്കൻഡിന് തൊട്ടപ്പുറമുള്ള അതിലാണുള്ളത്. അപ്പോൾ എത്ര സെക്കൻഡാണ്? അതെ, 3 സെക്കൻഡ്. അപ്പോൾ എത്ര ലഭിക്കും? അതെ, 8 മണി 10 മിനിറ്റ് 3 സെക്കൻഡ് എന്ന് ലഭിക്കും. 8 hour 10 minute 3 seconds എന്ന് ലഭിക്കും. പിന്നെ ആദ്യത്തേതിൽ 6 മണി 20 മിനിറ്റ് എന്ന് പകരം 21 എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. 4 കഴിഞ്ഞാൽ കുറച്ചപ്പുറമാണുള്ളത്. 4 അടുത്ത് 20 മിനിറ്റും 21 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. അത് നിങ്ങളൊന്നും കൂടെ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് നോക്കി 20 21 മിനിറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ അവസാനത്തെ എത്രയാണ്? അതെ, മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? അതെ, 9 മിനിറ്റാണുള്ളത്. 9 കഴിഞ്ഞ് 10 മിടക്കാണുള്ളത്. പക്ഷേ അതെന്താണ്? അത് 9. 10 കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ 9 അപ്പോൾ 9 മണി. ഞാൻ ഹവർ എത്ര മിനിറ്റാണുള്ളത്? അതെ, 6 അടുത്താണ് മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി ഏതാണ്? അതെ, ആ മഞ്ഞ നിറത്തിലുള്ളതാണ് മിനിറ്റ് സൂചി. മണിക്കൂർ സൂചി ആ ചുവപ്പ് നിറത്തിലുള്ളത്. പിന്നെ എന്താണ് സെക്കൻഡ് സൂചി? അതെ, കറുപ്പ് നിറത്തിലുള്ളത്. കറുപ്പ് പോലുള്ള ആ നിറത്തിലുള്ളതാണ് മണിക്കൂർ. എന്താണ് സെക്കൻഡ് സൂചി? സോറി, അപ്പോൾ മണിക്കൂർ സൂചി എവിടെയാണുള്ളത്? അതെ, ചുവപ്പ് നിറത്തിൽ എവിടെയാണുള്ളത്? അത് 9 കഴിഞ്ഞ് തൊട്ടപ്പുറമാണ്. അപ്പോൾ 9 മണി 9 hour. മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? അതെ, 6 മണിയാണുള്ളത്. അപ്പോൾ എത്രയാണ് മിനിറ്റാണ്? അതെ, 30 മിനിറ്റ്. 30 മിനിറ്റ് ആയിരിക്കില്ലേ? 6 മിനിറ്റ് ആയ എത്ര മിനിറ്റാണ്? അതെ, 30 മിനിറ്റ്. സെക്കൻഡ് സൂചി എവിടെയാണുള്ളത്? അതെ, 55 കഴിഞ്ഞ് 55 സെക്കൻഡ്. 55 സെക്കൻഡ് ആണെങ്കിൽ എവിടെയാണുണ്ടാവുക? അത് 11 മിനിറ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് തൊട്ടപ്പുറമല്ല. അപ്പോൾ 56. അപ്പോൾ 9 മണി 30 മിനിറ്റ് 56 സെക്കൻഡ്, 3 hour 56 seconds.
3 hours 30 minutes 56 seconds. അപ്പോൾ ഒന്നാമത്തേതിൽ മേൽ 6 മണി 20 മിനിറ്റ് 56 സെക്കൻഡ്, അത് 6 മണി 21 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് എഴുതാം. 6 hours 20 minutes 56 seconds. വി ക്യാൻ ഓൾസോ റൈറ്റ് 6 hours 21 മിനിറ്റ് 56 സെക്കൻഡ്. സെക്കൻഡ് 8 മണി 10 മിനിറ്റ് 3 സെക്കൻഡ്. 8 hours 30 minutes 3 seconds. തേർഡ് 9 മണി 30 മിനിറ്റ് 56 സെക്കൻഡ്. 9 മണി 30 മിനിറ്റ് 56 സെക്കൻഡ്. 9 hours 30 minutes 56 seconds. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? അതെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്? അതെ, സൂചി വരക്കാനാണ്. അപ്പം നിങ്ങൾക്കിവിടെ 3 clocks കാണാം. അവൻ അതിൻ്റെ എന്താണ്, 2 hands, അതിൻ്റെ സൂചി വരക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ എന്താണ്? അതെ, 3 മണി 25 മിനിറ്റ് 5 സെക്കൻഡ് ആണ്. 3 hours 25 minutes 5 seconds ആണ്. അപ്പോൾ എങ്ങനെ വരക്കാം? അതെ, ആദ്യം മിനിറ്റ് സൂചി എവിടെ, മണിക്കൂർ സൂചി എവിടെ വരക്കാം? മണിക്കൂർ സൂചി, അതെ, മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ചുവപ്പ് ഈ പിങ്ക് നിറത്തിലുള്ളതാണ് മണിക്കൂർ സൂചി. അവിടെ എവിടെയാണ് വരുന്നത്? അതെ, 3-ന്റെയും 4-ന്റെയും ഇടക്കാണ് വരേണ്ടത്, അതിൻ്റെ നടുവിലാണ് വരേണ്ടത്. അപ്പോൾ 3-ന്റെയും 4-ന്റെയും ഇടയ്ക്ക് നമ്മൾ എന്താക്കുക? ആ ചെറിയ ആ മണിക്കൂർ സൂചി വരക്കുക, ആ ഹവർ സൂചി അവിടെ വരക്കുക. പിന്നെ എത്ര മിനിറ്റാണ്? അത് 25 മിനിറ്റ്. 25 മിനിറ്റ് എന്ന് എവിടെയാണ് വരിക? അതെ, 5-ന്റെ അടുത്തല്ലേ, 5-ന്റെ അടുത്തല്ലേ വരിക. അപ്പോൾ 25 മിനിറ്റ് 5-ന്റെ അടുത്ത്. നീ മഞ്ഞ ഹാൻഡ് മഞ്ഞ എന്താണ് സൂചി അവിടത്തേക്ക് വരക്കുക, 5-ന്റെ അടുത്തേക്ക്. ഇനി എത്ര സെക്കൻഡാണ്? അത് 5 സെക്കൻഡ്. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലേ. അപ്പോൾ ആ കറുത്ത ഹാൻഡ് ഒന്നുമില്ലേക്കാക്കുക, കറുത്ത സൂചി ഒന്നുമില്ലേക്കാക്കുക. അപ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ് വരേണ്ടത്? 3 hours അല്ലേ. അപ്പോൾ 3-ന്റെയും 4-ന്റെയും ഇടക്ക് വരുത്തുക. മിനിറ്റ് സൂചി 5 മിൽ വരുത്തുക, 25 മിനിറ്റ് അല്ല, അപ്പോൾ 5 മിൽ വരുത്തുക. സെക്കൻഡ് സൂചി 1 മിലും വരുത്തുക. അപ്പോൾ 3 hours 25 minutes 5 seconds. 3 മണി 25 മിനിറ്റ് 5 സെക്കൻഡ് ലഭിക്കും. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ലോക്കിൻ്റെ സഹായം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ക്ലോക്കിൽ ഇങ്ങനെ സമയം കറക്കി നോക്കിയാൽ എവിടെയാണ് കൃത്യമായി വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഞാൻ ഒത്തിരി രീതിയിൽ പറഞ്ഞു തന്നതാണ്. ഇതുപോലെയാണ് വരിക, എന്നാലും ക്ലോക്കിൽ കൂടി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? അതെ, 5 hours 45 minutes 20 seconds. 5 മണി 45 മിനിറ്റ് 20 സെക്കൻഡ് ആണ് വരേണ്ടത്. അപ്പോൾ 5 hours എവിടെയാണ് വരിക? അത് 5 മിനിറ്റ് വരിക. അപ്പോൾ നേരെ 5 കഴിഞ്ഞ് ഒരു 5-ന്റെയും 6-ന്റെയും നടുവിലായി എന്താക്കുക, ഈ പിങ്ക് ഹാൻഡ് എന്നാണ് അതിൻ്റെ നടുവിലായി വരക്കുക. 5-ന്റെ നേർക്ക് വരക്കരുത്, 5-ന്റെ അവിടത്തേക്ക് കറക്റ്റായി വരക്കരുത്. 5-ന്റെയും 6-ന്റെയും ഇടക്കായി വരക്കുക, 5-ന്റെയും 6-ന്റെയും ഇടക്കായി വരക്കുക. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കില്ലേ, അപ്പോൾ കൂട്ടുകാരെ 5-ന്റെയും 6-ന്റെയും ഇടക്കായി വരക്കുക. ഞാനിവിടെ 5-ന്റെ അടുത്താണുള്ളത്, അത് നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ടാക്കി വരക്കേണ്ടതാണ്. പിന്നെ എന്താണ്, 45 മിനിറ്റ് അല്ലേ. അപ്പോൾ മഞ്ഞ സൂചി എവിടെയാണ് വേണ്ടത്? അതെ, 45 മിനിറ്റ്. അപ്പോൾ 9-ന്റെ 9 അല്ലേ, 8 40 മിനിറ്റാണ്, 9 എത്രയാണ്, 45 മിനിറ്റ്, 45 മിനിറ്റാണ്. അപ്പോൾ മിനിറ്റ് സൂചി എവിടെയാണ് വേണ്ടത്? മിനിറ്റ് ഹാൻഡ് എവിടെയാണ് വരേണ്ടത്? അതെ, ഞാൻ 9-ന്റെ അടുത്താണ് വരേണ്ടത്. അപ്പോൾ 45 മിനിറ്റ് ലഭിച്ചു, 45 മിനിറ്റും ലഭിച്ചു. ഇനി സെക്കൻഡ് അല്ലേ, സെക്കൻഡ് എത്രയാണ്? അതെ, 20 സെക്കൻഡ്. 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? അതെ, 4-ന്റെ അടുത്താണ് വരിക. അപ്പോൾ നമുക്ക് 4-ന്റെ അടുത്തേക്ക് എന്താക്കുക, ഈ ബ്ലാക്ക് ബ്ലാക്ക് വലിയ സെക്കൻഡ് സൂചി അവിടത്തേക്ക് നേരെ വരച്ചു വെക്കുക. അപ്പോൾ നമുക്ക് എത്ര ലഭിച്ചു? അതെ, 5 hours 45 minutes 20 seconds എന്ന് ലഭിച്ചു. 5 മണി 45 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് നമുക്കിങ്ങനെ വരക്കാം. ഞാൻ പറഞ്ഞു 5-ന്റെയും 6-ന്റെയും ഇടക്കാണ് എന്താണ് മണിക്കൂർ സൂചി വരേണ്ടത്. അവർ ഹാൻഡ് 5-ന്റെയും 6-ന്റെയും ഇടക്കാണ് വരേണ്ടത്. ഇനി എന്താണ്? അതെ, 11 hours 11 hours 30 minutes 50 seconds ആണ്. 11 മണി 30 മിനിറ്റ് 50 സെക്കൻഡ് ആണ്. അപ്പോൾ എവിടെയാണ് മണിക്കൂർ സൂചി വരേണ്ടത്? അതെ, 11-ന്റെ അടുത്ത്. അപ്പോൾ ചെറിയ ആ ചുവപ്പ് മണിക്കൂർ സൂചി 11-ന്റെ അടുത്ത് വരുത്തുക. ഇനി മിനിറ്റ് സൂചി എവിടെയാണ്? അതെ, 13-ന്റെ അടുത്താണ്. അപ്പോൾ 11-ന്റെയും 12-ന്റെയും ഇടക്കാണ് എന്താക്കുക മണിക്കൂർ സൂചി വരേണ്ടത്. ഹവർ ഹാൻഡ് 11-ന്റെയും 12-ന്റെയും ഇടക്ക് വരക്കുക. 11 കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരച്ചാൽ മതി. ഇനി 30 മിനിറ്റ് എവിടെയാണ് വരിക? അത് 6-ന്റെ അടുത്തിൽ വരിക. അപ്പോൾ നമ്മൾ മിനിറ്റ് സൂചി മിനിറ്റ് ഹാൻഡ് 6-ന്റെ അടുത്തേക്ക് വരക്കുക. അപ്പോൾ മഞ്ഞ അത് നേരെ 6-ന്റെ അടുത്ത് വരക്കുക. എത്ര സെക്കൻഡ് ആണ്? 50 സെക്കൻഡ്. 50 സെക്കൻഡ് എവിടെയാണ് വരിക? അത് 10-ന്റെ അടുത്താണ് വരിക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹാൻഡ് എന്താണ് ആ കറുപ്പ് എവിടത്തേക്ക് കൊണ്ട് വരേണ്ടത്? കറുപ്പ് സൂചി, അതെ, നേരെ 10-ന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എത്ര ലഭിക്കും? അതെ, 11 hours 30 minutes 50 seconds. 11 മണി 30 മിനിറ്റ് 50 സെക്കൻഡ്. 11 മണി എന്ന് പറയുന്നത് 11-ന്റെയും 12-ന്റെയും ഇടക്ക് വരുത്തണം. ഇടക്കല്ല, 1 11 കഴിഞ്ഞ് 2 സൂചി അപ്പുറം വെച്ചാൽ തന്നെ കറക്റ്റാണ്.
പിന്നെ എന്താണ് 30 മിനിറ്റ് എന്ന് പറയുന്നത് 6-ൻ്റെ അടുത്തും 50 സെക്കൻഡ് എന്ന് പറയുന്നത് 10-ൻ്റെ അടുത്തുമാണ് വേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ ചെയ്ത് ഈ പ്രവർത്തനം പൂർത്തിയാക്കുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം ഇല്ലേ, സൂചി ശരിയാക്കേണ്ടത്. അത് നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ സഹായം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളുടെ അമ്മമാരുടെ സഹായം കൂടെ അമ്മമാരുടെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളിൽ എന്ത് സംശയമുണ്ടെങ്കിലും കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.